അടുക്കള രുചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്, അല്ലെങ്കിൽ മാംഗോ ഐസ് എന്നൊക്കെ പറയാം. നല്ല സ്പെഷ്യലായിട്ടുള്ള ഒക്കേഷനിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും, ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യവുമില്ല. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു പാക്കറ്റ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതൊന്ന് തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പാല് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്, കുറച്ച് പാലിൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്തിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കൈ വിടാത്ത രീതിയിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കസ്റ്റാർഡൊക്കെ അടിയിൽ പിടിക്കും. നമുക്ക് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഒരു പാനിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ കോക്കനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷം നല്ലപോലെ ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിലിട്ടിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി, അല്ലെങ്കിൽ നമുക്കിതേ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഇനി ഞാനിതിവിടെ 2 മാംഗോസ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകൾഭാഗം ഒന്നങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മാംഗോ സീഡൊന്ന് പുറത്തേക്കെടുക്കാം. ഈ നൈഫ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഉള്ളിലുള്ള സീഡ് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്, നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് തന്നെ ഈ മാംഗോ സീഡ് നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. കണ്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സെപ്പറേറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനി മാംഗോസൊക്കെ പോന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിക്ക് നമുക്ക് ഈ 2 മാംഗോയും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ദേ 2 മാംഗോസും നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കസ്റ്റാർഡ് മിൽക്ക് ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ബദാം ചോപ്പ് ചെയ്തിട്ടുള്ള ബദാംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നട്ട്സോ ബദാംസോ എന്താണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഈ ബദാംസ് അല്ലെങ്കിൽ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പുഡിങ്ങിന് കിട്ടുന്നത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക. ഇനി സിമ്പിളാണ്, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കസ്റ്റാർഡ് മിൽക്ക് ഈ മാംഗോയുടെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിറച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇനി കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ടോപ്പിംഗ്സ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. ആ ഒരു രീതിക്ക് നമുക്ക് കഴിക്കാം. നല്ലപോലെ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് സ്കൂപ്പ് ചെയ്ത് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 to 8 hours ഫ്രീസറിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഇത് നല്ലപോലെ സെറ്റാക്കിയെടുക്കുക. ഇപ്പോൾ ഞാൻ ആ ഒരു രീതിക്കാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുന്നത്. നമുക്കിത് ഫ്രീസറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു 6 hours അല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റ് നമുക്കിത് ഫ്രീസറിൻ്റെ ഉള്ളിൽ നിന്ന് വെക്കാം. അപ്പോൾ ഇതേ ഫ്രീസറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് മാംഗോ കസ്റ്റാർഡ് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഈ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. ഇതിങ്ങനെ പീൽ ചെയ്യാനായിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ പോയി കിട്ടും. ഒരു നൈഫോ അല്ലെങ്കിൽ ഒരു പീലറോ വെച്ചിട്ട് നമുക്കിത് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ അത് 2 മാംഗോസിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് പീസിലായിട്ട് നമുക്കിത് കട്ടാക്കിയെടുക്കാം. ഈ ഒരു രീതിക്കാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ചെറിയ പീസുകളാക്കി നമ്മൾ ഈ മാംഗോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള കോക്കനട്ട് പൗഡറാണ്. അത് നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ബാക്കി വന്നിട്ടുള്ള കുറച്ച് കസ്റ്റാർഡ് മിൽക്ക് ഉണ്ടായിരുന്നു, അത് നല്ലപോലെ തണുപ്പിച്ചെടുത്തതാണ്. നമുക്ക് അതുകൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു രീതിക്ക് നമുക്ക് ഈ പുഡിങ് അല്ലെങ്കിൽ മാംഗോ ഐസ് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൊരു മാംഗോ റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയുക, അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.